എല്ലാവർക്കും പി എസ് സി പ്രീമിയന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിനകത്ത് വന്നിട്ടുള്ള കലയും സാഹിത്യവും ചോദ്യോത്തരങ്ങളാണ് അതിൽ നമ്മൾ ജൂലൈ ഫസ്റ്റ് മുതൽ ബാക്ക് ലോട്ട് ആണ് പഠിച്ച് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു പുതിയതായിട്ട് പി എസ് സി ബുള്ളറ്റിനകത്ത് വരുന്ന കലയും സാഹിത്യവും ചോദ്യോത്തരങ്ങളും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ജൂലൈ ഫസ്റ്റ് വന്നിരുന്നു ജൂലൈ ഫസ്റ്റ് ഞാൻ ചെയ്തിരുന്നു ജൂലൈ ഫിഫ്റ്റീൻത്ത് വന്നിട്ട് ഫുൾ ബഷീറിനെ കുറിച്ചിട്ടുള്ള കുറെ പോയിന്റ്സ് ആണ് അപ്പോൾ അതിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റായിട്ട് പഠിക്കുകയാണെന്നുള്ള നമ്മൾ കുറേ നമ്മുടെ അല്ലാണ്ട് നമ്മൾ വജ്രജൂബിലി സാഹിത്യം ആ സെക്ഷൻ ഇന്ന് മലയാള സാഹിത്യം സെക്ഷൻ ഇന്ന് പഠിച്ച കുറേ പോയിന്റ്സ് തന്നെയാണ് പിന്നെ അതെല്ലാം കൂടെ ഓവറോൾ ഒരു ചെറിയൊരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാനൊരു അടുത്ത ഒരു കലയും സാഹിത്യവും സെറ്റിന്റെ കൂടെ ആ ഒരു ബോക്സ് കൂടെ ചെയ്യാവേ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലെ നമ്മുടെ ബുള്ളറ്റിന് അകത്തുനിന്നുള്ള കലയും സാഹിത്യവും ചോദ്യോത്തരങ്ങളാണ് ടൂ തൗസൻഡ് ട്വന്റി വരെയുള്ള കലയും സാഹിത്യം നമുക്ക് ഈസിലി അക്സസിബിൾ ആണ് പക്ഷേ ടു തൗസൻഡ് ട്വന്റി വൺ എല്ലാവർക്കും കിട്ടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ടു തൗസൻഡ് ട്വന്റി വണ്ണില് തന്നെ കലയും സാഹിത്യവും ചെയ്യുന്നത് പുറകിൽ നിന്ന് നമ്മൾ ബാക്കിലോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടൂ തൗസൻഡ് ട്വന്റി വണ്ണില് ചെയ്തത് അപ്പോൾ ഇതിപ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലെ കലയും സാഹിത്യവും ചോദ്യോത്തരങ്ങളാണ് വീഡിയോയിലേക്ക് പോവാം അതിനു മുൻപ് ഈ വീഡിയോയുടെ ലിങ്ക് എല്ലാം സി ബുള്ളറ്റിൻ കളയും സാഹിത്യം കളയും സാഹിത്യം പറയുന്ന പ്ലേ ലിസ്റ്റിനകത്തുണ്ട് ഇതിപ്പോ എട്ടാമത്തെ ആയിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് സെറ്റിന്റെ ലിങ്കും ആ പ്ലേ ലിസ്റ്റിനകത്ത് കിട്ടും പ്ലേ ലിസ്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും സുന്ദരവും അവസാനത്തേതുമായ പൂമുട്ട് വിനിയുന്നതിന് മുൻപേ ദളങ്ങൾ മുറിക്കപ്പെട്ട ഫലത്തിന്റെ വാഗ്ദാനം മാത്രം അവശേഷിപ്പിച്ച് യാത്രയായി ഇംഗ്ലീഷ് കവി ഷെല്ലി ആരുടെ അകാല മൃത്യുവിനെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഉത്തരം ജോൺ കീറ്റ്സ് ഒന്നുട വായിക്കാം ഏറ്റവും സുന്ദരവും അവസാനത്തേതുമായ പൂമുട്ട് വിരിയുന്നതിന് മുൻപേ ദളങ്ങൾ മുറിക്കപ്പെട്ട് ഫലത്തിന്റെ വാഗ്ദാനം മാത്രം അവശേഷിപ്പിച്ച യാത്രയായി ഇത് ആരെക്കുറിച്ച് ഷെല്ലി പറഞ്ഞതാണ് ജോൺ കീറ്റ്സിന്റെ അകാല മൃത്യുവിനെ കുറിച്ച് ഷെല്ലി വിശേഷിപ്പിച്ചതാണ് ഇൻ ദ ഷാഡോ ഓഫ് മഹാത്മ എന്ന ആത്മകഥ എഴുതിയ ഇന്ത്യൻ വ്യവസായി ആര് ജി ഡി ബിർല ഇൻ ഷാഡോ ഓഫ് മഹാത്മ എന്ന ആത്മകഥ ജി ഡി ബിർല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബ്രസീലിയൻ തലസ്ഥാന നഗരമായ ബ്രസീലിയ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏത് വാഹനത്തിന്റെ ആകൃതിയിലാണ് വിമാനം ഇപ്പൊ ബ്രസീലിയ ഏത് വാഹനത്തിന്റെ ആകൃതിയിലാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് വിമാനത്തിന്റെ ആകൃതിയിലാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കൃതിയുടെ പതിനാറാം പതിപ്പ് മറ്റു പതിപ്പുകളിൽ നിന്നും അതിന്റെ അവതാരികയിലൂടെ വ്യത്യസ്തമാണ് ആരാണ് അവതാരിക എഴുതിയത് ജോസഫ് മുണ്ടശ്ശേരിയാണ് രമണന്റെ പതിനാറാം പതിപ്പിന്റെ അവതാരിക എഴുതിയത് റുദാലി എന്ന സിനിമയുടെ സംഗീത സംവിധായകനാണ് ഭൂപൻ ഹസാരിക റുദാലി ഭൂപൻ ഹസാരിക കോവിഡ് കാലത്ത് കലയുടെ ഇടവും പ്രസക്തിയും വർദ്ധിപ്പിക്കുന്നതിന് കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കലാകാരന്മാരെ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ആലപ്പുഴ കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കുന്ന ഷോയാണ് ലോകമേ തറവാട് അത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് നല്ലൊരു ക്വസ്റ്റൻ ആണ് കോവിഡ് കാലത്ത് കലയുടെ ഇടവും പ്രസക്തിയും വർദ്ധിപ്പിക്കുന്നതിന് കൊച്ചി ബിനാലെ ഫൗണ്ടേഷനും ഇരുന്നൂറ്റി അറുപത്തിയേഴ് കലാകാരന്മാരെ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ആലപ്പുഴ കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കുന്ന ഷോയാണ് ലോകമേ തറവാട് ബുഡൻസ് എന്ന പ്രശസ്ത നോവൽ രജിസ്റ്റർ തോമസ് മൻ ബുഡൻ തോമസ് മൻ ജിവ്യ സോമ മാഷെ ഏത് മേഖലയിലാണ് പ്രശസ്തയായത് വാർലി ചിത്രകല ജിവ്യ സോമ മാഷെ വാർലി ചിത്രകലയുമായി ഫേമസ് ആയ വ്യക്തിയാണ് പോപ്പ് ഗായിക മഡോണയുടെ യഥാർത്ഥ പേരെന്ത് ലൂയിസ് ബെറോണിക്ക സിക്കോൺ ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലന്നെ ഇരുപത്തി ബുള്ളറ്റിൻ ചെയ്തപ്പോൾ ഏതോ ഒരു സെക്ഷനില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം എന്ന് തോന്നുന്നു നമുക്ക് ഉറപ്പ് അറിയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പോപ്പ് ഗായിക മഡോണയുടെ യഥാർത്ഥ പേരെന്താണ് ലൂയിസ് വെറോണിക്ക സിക്കോൺ ഇനി ആധുനിക കലയിൽ പേപ്പർ കൊളാഷ് ആവിഷ്കരിച്ച പ്രസിദ്ധ ചിത്രകാരനാണ് പാബ്ലോ പിക്കാസോ അപ്പോ പേപ്പർ കൊളാഷ് ആവിഷ്കരിച്ച പ്രസിദ്ധ ചിത്രകാരനാണ് പാബ്ലോ പിക്കാസോ പുല്ലേലി കുഞ്ചു എന്ന കഥാപാത്രം അതേ പേരുള്ള നോവലിലുള്ളതാണ് ആരാണ് നോവലിസ്റ്റ് ആർച്ച് ഡീക്കൻ കോശി പുല്ലേലി കുഞ്ചു എന്ന കഥാപാത്രവും നോവലിന്റെ പേരും പുല്ലേലി കുഞ്ചു എന്ന് തന്നെയാണ് ആരാണ് നോവലിസ്റ്റ് ആർച്ച് ഡീക്കൻ കോശി ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരുടെ ജനനം മുതൽ മരണാനന്തര ചടങ്ങുകൾ വരെയുള്ള ജീവിതം ആവിഷ്കരിക്കുന്ന മുപ്പത് ചിത്രങ്ങൾ അടങ്ങിയ തോട എന്ന പുസ്തകം രചിച്ച ചിത്രകാരനാർ ഉത്തരം രമേഷ് എം ആർ അപ്പൊ തോടയുടെ പ്രത്യേകത എന്താണ് ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരുടെ ജനനം മുതൽ മരണാനന്തര ചടങ്ങുക ചടങ്ങുകൾ വരെയുള്ള ജീവിതം ആവിഷ്കരിച്ചിരിക്കുന്ന മുപ്പത് ചിത്രങ്ങൾ അടങ്ങിയ പുസ്തകമാണ് തോട അത് രചിച്ച ചിത്രകാരനാണ് രമേഷ് എം ആർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രത്യക്ഷപ്പെട്ട പെങ്കുച്ച് അതായത് ജാനസ് ഫ്ലൂറി എന്ന ആവിഷ്കാരം ഒരു പ്രശസ്ത ഫ്രഞ്ച് അമേരിക്കൻ കലാകാരി സൃഷ്ടിച്ചതാണ് ആരാണ് ഈ കലാകാരി ലൂയി ബൂർഷ്വാ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പ്രത്യക്ഷപ്പെട്ട പെങ്കുച്ച് ജാനുസ് ലുറി എന്ന ആവിഷ്കാരം ഏത് പ്രശസ്ത ഫ്രഞ്ച് അമേരിക്കൻ കലാകാരെ സൃഷ്ടിച്ചതാണ് ലൂയി വിഖ്യാത ബംഗാളി ചലച്ചിത്രകാരൻ ബുദ്ധദേവ് ദാസ് ഗുപ്ത സംവിധാനം ചെയ്ത അവസാനത്തെ ചിത്രമാണ് ഉഠോ ജാ ഹാജ് രണ്ടായിരത്തി പതിനെട്ടിലാണ് വധുവിന്റെ ചമയം ചന്തയിലേക്ക് പോകുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാമീണർ എന്നീ പ്രശസ്ത ചിത്രങ്ങൾ വിവരിച്ച ഇന്ത്യൻ ചിത്രകാരി അമൃതാ ഷേർഗിൽ അമൃതാ ഷേർഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ മാഡത്തിന്റെ ഇതുപോലത്തെ പെയിന്റിംഗ്സിന്റെ ഒക്കെ പേര് തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ വധുവിന്റെ ചമയം ചന്തയിലേക്ക് പോകുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാമീണർ എന്നീ പ്രശസ്ത ചിത്രങ്ങൾ വരച്ച ഇന്ത്യൻ ചിത്രകാരിയാണ് അമൃതാ ഷെയർഗിൽ അങ്ങനെയെങ്കിലും കേരളത്തിലെ അമൃതാ ഷെയർഗിൽ എന്നറിയപ്പെടുന്ന ചിത്രകാരി ആരാ ഉത്തരം ടി കെ പത്മിനിയാണ് വധുവിന്റെ ചമയം ചന്തയിലേക്ക് പോകുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാമീണർ എന്നീ പ്രശസ്ത ചിത്രങ്ങൾ വരച്ചത് അമൃതാ ഷെയർഗിലാണെങ്കിൽ കേരളത്തിലെ അമൃതാ ഷേർഗിൽ എന്നറിയപ്പെടുന്നത് ടി കെ പത്മിനി സംഗീത ലോകത്ത് എന്താണ് സെക്സ് പിസ്റ്റൽസ് എന്നറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് റോക്ക് ഗായക സംഘത്തിനെയാണ് സെക്സ് പിസ്റ്റൽസ് എന്നറിയപ്പെടുന്നത് ലാ ജിയോ എന്ന പേരുള്ള പെയിന്റിംഗ് മറ്റൊരു പേരിലാണ് പ്രചാരത്തിലുള്ളത് ഏത് പേരിൽ ഉത്തരം മൊണാലിസ നല്ലൊരു ചോദ്യമാണ് ലാ ഗിയോകോണ്ട ആരുടെയാണ് മൊണാലിസ മൊണാലിസ പെയിന്റിംഗിന്റെ വേറൊരു പേരാണ് പി എ ബക്കർ സംവിധാനം ചെയ്ത കബനി നദി ചുവന്നപ്പോൾ എന്ന ചിത്രത്തിലെ നായകൻ ഇന്ത്യൻ ഇന്ത്യയിലെ പ്രശസ്ത സംവിധായകനാണ് ആരാണ് അദ്ദേഹം ടി വി ചന്ദ്രൻ അപ്പൊ കബനി നദി ചുവന്നപ്പോൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ് ടി വി ചന്ദ്രൻ ആ സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കർ കൂജ കാനേഷുമാരി കമ്മി എന്നീ പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എത്തിയത് പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് കൂജ കാനേഷ കമ്മി ഏതൊക്കെയാണ് പേർഷ്യൻ നിന്നാണ് ഗൾഫിൽ ആദ്യമായി ചിത്രീകരിച്ച മലയാള സിനിമ പറഞ്ഞത് എം ടി വാസുദേവൻ നായരുടെ തൂലികയിൽ നിന്നാണ് ഏതാണ് ചിത്രങ്ങൾ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറങ്ങിയ ചിത്രമാണ് ഗൾഫിൽ ആദ്യമായി ചിത്രീകരിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബ്രിട്ടനിൽ ഡയാന രാജകുമാരി കാർ അപകടത്തിൽ മരിച്ചപ്പോൾ അവരുടെ സ്മരണാർത്ഥം പ്രശസ്ത ഗായകൻ എൽറ്റൺ ജോൺ പാടിയ ഗാനമാണ് കാൻഡിൽ ഇൻ ദ വിൻഡ് രണ്ടായിരത്തി പതിനാലിൽ ഗാസക്കിമിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വരയ്ക്കപ്പെട്ട പ്രശസ്ത ചിത്രമാണ് വി ഷോൾ റിട്ടേൺ പാലസ്തീന്റെ അതിജീവനം എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഒന്നാണിത് ആരാണ് ചിത്രകാരൻ ഇമാദ് വി ഷോൾ റിട്ടേൺ ആരുടെയാണ് ഇമാദ് അബുഷ്തയ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബി ബി സിയുടെ യുദ്ധ റിപ്പോർട്ടർ എറിക് ആർദർ ബ്ലയർ എന്ന വിഖ്യാത ഇംഗ്ലീഷ് നോവലിസ്റ്റ് അറിയപ്പെട്ടത് മറ്റൊരു പേരിലാണ് ഏത് പേരിലാണ് ജോർജ് ഓർവെൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബി ബി സിയുടെ യുദ്ധ റിപ്പോർട്ടർ ആയിരുന്ന വ്യക്തിയാണ് എറിക് ആർദർ ബ്ലയർ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആണ് അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്ന പേരാണ് ജോർജ് ഓർവെൽ സി വി രാമൻപിള്ളയുടെ പെരിഞ്ചക്കോടൻ എന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥ പേരെന്ത് കുഞ്ചുമായി ടി സി വി പിള്ളയുടെ പെരിഞ്ചക്കോടൻ എന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥ പേരെന്താണ് കുഞ്ചുമായിറ്റിപ്പിള്ള ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എവിടെ വെച്ചാണ് നടന്നത് മുംബൈയിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജനുവരി ഇരുപത്തിനാല് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടന്നത് മുംബൈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജനുവരി ഇരുപത്തിനാലിന് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത മലയാളത്തിൽ ആദ്യമായി അഭിനയിച്ച ചിത്രമാണ് ജീസസ് അപ്പൊ ജയലളിതയുടെ ആദ്യത്തെ മലയാള സിനിമയാണ് ജീസസ് ഇന്ത്യ സ്വതന്ത്രമായ വർഷം മലയാളത്തിന്റെ ആസ്ഥാന കവിയായി തെരഞ്ഞെടുത്തത് ആരെ വള്ളത്തോൾ നാരായണ മേനോനെയാണ് മലയാളത്തിന്റെ ആസ്ഥാന കവിയായി തിരഞ്ഞെടുത്തത് മുൻ കേന്ദ്രമന്ത്രി ജയറാം രമേശ് രചിച്ച വി കെ കൃഷ്ണമേനോന്റെ ജീവചരിത്രമാണ് എച്ച് എക്വാഡ് ബ്രില്യൻസ് ദ മെനി ലൈഫ് ഓഫ് വി കെ കൃഷ്ണമേനോൻ വി കെ കൃഷ്ണമേനോൻ പ്രതിഭയുടെ ബഹുജീവിതങ്ങൾ വിവർത്തന ഗ്രന്ഥം ഇപ്പൊ ജയറാം രമേശ് രചിച്ച വി കെ കൃഷ്ണമേനോന്റെ ജീവചരിത്രമാണ് എച്ച് എക്വാഡ് ബ്രില്യൻസ് ദ മെനി ലൈഫ് ഓഫ് വി കെ കൃഷ്ണമേനോൻ ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാൽപ്പതാമത് ഓസ്കാർ അവാർഡ് ദാണ ചടങ്ങ് നാൽപ്പത്തി എട്ട് മണിക്കൂർ മാറ്റിവെച്ചു എന്തായിരുന്നു കാരണം മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വധം കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പതാമത് ഓസ്കാർ അവാർഡ് ദാന ചടങ്ങ് നാൽപ്പത്തി എട്ട് മണിക്കൂർ മാറ്റിവെച്ചു കേരളീയർ ഉപയോഗിച്ചിരുന്ന എഴുത്താണിയാണ് നാരായം ഇപ്പം നാരായത്തിലാണ് നമ്മൾ എഴുതുന്ന എഴുത്താണി അല്ലെ ഇപ്പൊ കേരളീയർ ഉപയോഗിച്ചിരുന്ന എഴുത്താണിയാണെന്ത് നാരായം അപ്പോൾ മുപ്പത് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു ഇതിലൊക്കെ രണ്ട് മൂന്ന് ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് മുൻപൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ പല സാഹിത്യമൊക്കെ മലയാള സാഹിത്യം പഠിച്ചപ്പോൾ കേട്ടിട്ടുള്ള ഇതാണ് ഈ വള്ളത്തോളിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ഉപയോഗം എന്ന് വിശ്വസിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റില് ബുള്ളറ്റിനകത്ത് വന്ന ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്കിനി അഞ്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ നടന്ന ഇന്ത്യ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ബോസ്റ്റണിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശൈലജ പി അമ്പൂലാണ് ചിത്രം കാന്തി കേരളത്തിലെ ആദ്യത്തെ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രോജക്ട് നിലവിൽ വരുന്നത് മഞ്ഞം പൊതിക്കുന്ന് കാസർഗോഡ് കേരളത്തിൽ കൈത്തറി പൈതൃക മന്ദിരവും കൈത്തറി മ്യൂസിയവും നിലവിൽ വരുന്ന ജില്ല കണ്ണൂർ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ അന്തരിച്ച കേരള മുൻ രഞ്ജി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും പരിശീലകനുമായിരുന്ന വ്യക്തിയാണ് എ സത്യേന്ദ്രൻ ജി ട്വന്റി അഴിമതി വിരുദ്ധ പ്രവർത്തക സംഘത്തിന്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് ജിതേന്ദ്ര നോക്കി അഞ്ച് ചോദ്യങ്ങൾ ഒന്നുകൂടെ നോക്കാം അപ്പോൾ ഇന്ത്യ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ബോൺസ് ബോസ്റ്റണിൽ രണ്ടായിരത്തി ഇരുപതിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശൈലജ പി അംബൂനാണ് ചിത്രം കാന്തി കേരളത്തിലെ ആദ്യത്തെ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രോജക്റ്റ് നിലവിൽ വന്നത് മഞ്ഞം പൊതിക്കുന്ന കാസർഗോഡ് കേരളത്തിൽ കൈത്തറി പൈതൃക മന്ദിരവും കൈത്തറി മ്യൂസിയവും നിലവിൽ വരുന്ന ജില്ല കണ്ണൂർ ഇനി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ അന്തരിച്ച കേരള മുൻ രഞ്ജി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും പരിശീലകനുമായിരുന്ന വ്യക്തിയാണ് എ സത്യേന്ദ്രൻ ജി ട്വന്റി അഴിമതി വിരുദ്ധ പ്രവർത്തക സംഘത്തിന്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച വ്യക്തി ആരാണ് ജിതേന്ദ്ര സിംഗ് ഓ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്